മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട ദമ്പതികളാണ് ബീന ആന്റണിയും മനോജ് കുമാറും. ഇരുവരും ചേർന്ന് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മനോജ് കുമാർ രശ്മി സോമനോടൊപ്പം ചെയ്ത വീഡിയോ ആണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും ഒടുവിൽ മനോജിന് മാപ്പ് പറയേണ്ടി വന്നതും. വീഡിയോയിലെ ടൈറ്റിലാണ് ചതിച്ചത്. മനോജിൻ്റെ സീരിയലിൻ്റെ പ്രൊമോഷനു വേണ്ടി ചെയ്ത വീഡിയോ ആയിരുന്നെങ്കിലും സംഗതി സീരിയസ് ആയി മാറി. മനോജിൻ്റെ വീഡിയോ വൈറലായി മാറിയെങ്കിലും ഭാര്യ ബീന ആന്റണിയും മനോജിനോട് പരിഭവം പറഞ്ഞു. ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന ടൈറ്റിൽ കണ്ട് ആരാധകർ ബീനയും മനോജും പിരിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ വിമർശിച്ചവരോട് മാപ്പ് ചോദിച്ചെത്തിയിരിക്കുകയാണ് മനോജ്. തെറി പറഞ്ഞവരോടും സങ്കടവും പരിഭവവും പറഞ്ഞവരോടും തൻ്റെ ഭാര്യയോടും മാപ്പ്. താനൊരു വീഡിയോ ഇട്ട് ആദ്യമായാണ് ഇത്രയധികം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. അതിൽ സങ്കടമുണ്ട്. താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ താൻ നൽകിയ ടൈറ്റിൽ വെച്ച് ആളുകൾക്ക് തോന്നിയ വികാരമാണ് അവർ പ്രകടിപ്പിച്ചത്. അതിൽ ആരെയും കുറ്റം പറയില്ല, ആരോടും പരിഭവവുമില്ല. നിങ്ങൾ ചീത്ത പറഞ്ഞതിനും പരിഭവിച്ചതിനും കാരണമുണ്ട്. ഒരിക്കലും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ടൈറ്റിലാണ് അന്ന് ഞാൻ നൽകിയത്. എന്നിൽ നിന്നും ബീനയിൽ നിന്നും നിങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് അതൊരു വലിയ ഷോക്കായി. ആ ഷോക്കിലൂടെയാണ് അവർ വീഡിയോ കണ്ടതെന്നും മനസ്സിലാക്കുന്നു. മാത്രമല്ല ആദ്യമായിട്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിടുന്നത്. ഇതിലെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. പലരും പല രീതിയിലാണ് എന്നെ വിമർശിച്ചത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തെണ്ടിത്തരവും തൊട്ടിത്തരവും കാണിക്കുന്നു എന്നൊക്കെ പലരും പറഞ്ഞു. റീച്ച് കിട്ടാൻ തോന്നിവാസം കാണിക്കുന്നു. ആളെ കൂട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ മോശം തമ്പനയിലിടുന്നവരുടെ തലത്തിലേക്ക് വരെ എന്നെ കൊണ്ടുപോയപ്പോൾ എനിക്ക് സങ്കടമായി. സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഭാഗ്യലക്ഷ്മി എന്ന സീരിയലിലാണ് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള സോണിയയായിരുന്നു ടൈറ്റിൽ റോൾ ചെയ്തത്. അടുത്തിടെ ചില അസൗകര്യങ്ങൾ മൂലം സോണിയ സീരിയലിൽ നിന്നും പിന്മാറി. ടൈറ്റിൽ റോളൊക്കെ ചെയ്യുന്നവർ പെട്ടെന്ന് സീരിയലിൽ നിന്നും പിന്മാറിയാൽ അത് വലിയ തോതിൽ സീരിയലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് സംവിധായകൻ്റെ ആവശ്യപ്രകാരം അന്ന് രശ്മി സോമനെ കൂട്ടി വീഡിയോ ചെയ്തത്. രശ്മി സോമനാണ് ഇനി മുതൽ ഭാഗ്യലക്ഷ്മിയായി അഭിനയിക്കാൻ പോകുന്നത്. മാത്രമല്ല വെറൈറ്റിയോടെ വീഡിയോ ചെയ്യണമെന്നും പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്ന തരത്തിൽ ഹെഡിങ് ഇട്ടത്. കമൻറ്റ് ബോക്സ് ഓഫാക്കിയതിനും കാരണമുണ്ട്. ചിലർ കമൻറ്റ് ബോക്സ് വായിച്ച ശേഷം കാര്യം മനസ്സിലാക്കി വീഡിയോ കാണാതെ പോകും. ആ സാഹചര്യം ഒഴിവാക്കാനായിരുന്നു അത്. കുറേ നാളുകളായി ഞാൻ വീഡിയോ യൂട്യൂബിൽ പങ്കുവച്ചിട്ട്, അതിനാൽ തന്നെ റീച്ച് കിട്ടണമെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും വേണം. അതുകൊണ്ടാണ് അന്ന് ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ ടൈറ്റിൽ ഇടേണ്ടി വന്നത് എന്നാണ് മനോജ് പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്.